പ്രതീക്ഷയുണ്ട്. അതും നടക്കാതെ വന്നാ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ആ വീടിന് ഉമ്മർത്ത് കിടന്നു തന്നെ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടി ഭീഷണിയാണോ? അല്ല സാറേ, എന്റെ മോളില്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ല. സാറ് ഞങ്ങളെ ഇനി തല്ലി നോയിച്ചിട്ട് അതെന്റെ മോളല്ലെന്ന് പറയിച്ചാലേ ശരി. സത്യം അതല്ല സാറേ. മുത്തുമോൾ എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ മാത്രം കുഞ്ഞ്. ആ ശരി ശരി ശരി, വിളിച്ചോണ്ട് പോടാ. ആകെ കുരിശായല്ലോ. ആ സ്ത്രീക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. ചതിച്ചതാണ് അവളെ ആരോ. അതുകൊണ്ട് പ്രസവിച്ച കുഞ്ഞിനെ ബന്ധുക്കൾ അവളറിയാതെ എവിടെ കൊണ്ട് കളഞ്ഞു സാർ. അത് അവള് പറഞ്ഞ കഥകളല്ലേ? ആ കഥയ്ക്ക് പിന്നാലെ ഞങ്ങൾ പോയി സാർ. കേട്ടത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ ചോദ്യം ചെയ്യുന്നതിനിടയില് അവളെ സംസാരം കേട്ടിട്ട് കള്ളം പറയാൻ തോന്നിയില്ല സാർ. സമാന സാഹചര്യത്തിൽ പണം കൈപ്പറ്റിക്കൊണ്ട് ഇതേ രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ളവളാണെങ്കിൽ ദൈവത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും അഭിനയം. അതും ശരിയാണ് സാർ. അതുകൊണ്ടാണ് വിശദമായൊരു അന്വേഷണം നടത്തിയത്. അവളുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് അന്വേഷിച്ചപ്പോ അവള് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി സാർ. ഇപ്പോഴത്തെ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? അന്ന് അവളെ ഒരുത്തൻ ട്രാപ്പിലാക്കിയതിനു ശേഷം നാണക്കേട് കൊണ്ട് അവൾ ആ നാട്ടിൽ നിന്ന് തന്നെ പോയി സാർ. പിന്നെ ആർക്കും അവളെ കുറിച്ച് ഒന്നും അറിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകുന്നതുവരെ അവളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു സാർ. ബന്ധുക്കളും പരിസരവാസികളൊക്കെ പറഞ്ഞതാ. ഈ സംഭവം നടന്ന ശേഷവും അവൾ ഒരു മനോരോഗിയാണെന്ന് അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ശരിയായിരിക്കാം സാർ. അതിനുശേഷം അവൾ നാട്ടിലേക്ക് വന്നിട്ടില്ലായിരിക്കാം. പരിചയമുള്ളവരിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ടുണ്ടാവാം. അപ്പോ മുത്ത് അഞ്ജലി എന്ന സ്ത്രീയുടെ മകളായി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ലേ? അതെ സാർ, അവൾക്കൊരു പെൺകുഞ്ഞുണ്ട്. ആ കുട്ടി മിസ്സിംഗുമാണ്. സമനില തെറ്റി അവൾ സുബോധത്തിലേക്ക് വന്നാൽ അവൾ ആദ്യം ആവശ്യപ്പെടുന്നത് സ്വന്തം കുഞ്ഞിനെ വേണമെന്നായിരിക്കും. അവൾ വീണ്ടും തകരാതിരിക്കാൻ, മെന്റൽ പേഷ്യന്റ് ആവാതിരിക്കാൻ അവളെ സ്നേഹിക്കുന്നവർക്ക് ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും മകളെ കണ്ടുപിടിച്ച് കൊടുത്തേ പറ്റൂ സാർ. ശരി, ഇവിടെ സ്വാർത്ഥത പാടില്ല. സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ സ്നേഹിക്കാനും കൂടെ നിർത്താനും അവകാശമുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയേ പറ്റൂ സാർ. ശരിയെന്നാ. ഭാഗ്യത്തിന് പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീയാ ചേട്ടൻ പറഞ്ഞുവിട്ടത്. അത് രക്ഷയായി. പിഴച്ച് പ്രസവിച്ചവള് കുഞ്ഞിനെ കളഞ്ഞതാ. അതിനെ വളർത്താൻ ഗതിയില്ലാത്തതുകൊണ്ട്. എങ്കിലും ആ കുഞ്ഞ് ഇപ്പോഴവളെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇത്രയും നന്നായിട്ട് അവള് അവളുടെ ഭാഗം ആടിത്തെറുത്ത്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഗായത്രി പിടിച്ചു പിടിയാലെ നിൽക്കുമല്ലേ. വന്നത് മുത്തിന്റെ അമ്മ അല്ലെന്ന് തറപ്പിച്ച് പറയ. അത് അവളെ പോലെ അറിയുന്ന മറ്റാരുമില്ലല്ലോ. എന്റെ അളിയനെന്ന് പറയുന്ന ആ വയറം കിഴങ്ങന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവൻ ഇനി ആ സ്ത്രീയാണ് അമ്മയെന്ന് തെളിയിച്ചാ പോലും മുത്തിനെ കൊടുക്കില്ലെന്നാ പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ സുകേശ, ഇതൊരു സമ്മർദ്ദ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുന്ന ഒരു സമ്മർദ്ദം. ഇപ്പോ എന്റെ പൊടിമോള് മാത്രമല്ല, അവളുടെ അമ്മയും മുത്തച്ഛനും ആ ഗുണ്ട ശ്രീയൊക്കെ തിരക്കിട്ട ചില ചർച്ചകൾ നടത്തുന്നുണ്ടായിരിക്കും. അതിൻ്റെ അവസാനം മുത്തനൊരമ്മയുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആ സാധനത്തിനെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരമ്മ അവൾക്കുണ്ടോ ചേട്ടാ? ചേട്ടൻ അങ്ങനെ ഉറപ്പുണ്ടോ? ചേട്ടന്റെ ചില സംസാരങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അറിയോടോ, അഞ്ജലി എന്ന പെണ്ണ് മുത്തിനെ വേണമെന്ന് വാശി പിടിക്കുമ്പോ വിഷമിറക്കും ഇറക്കേണ്ടവരൊക്കെ. അമ്മയുടെ പേര് പറയൂ. ഈ പറഞ്ഞവർക്ക് കാരണം അറിയാവോ? ഗായത്രിക്കും അവളുടെ അമ്മയ്ക്കും ആളെ തിരിച്ചറിയാവോ? നാഥസാറിനും ആ ഗുണ്ടയ്ക്കും അറിയാവോ? അറിയാവോ ചേട്ടാ? ചേട്ടനാരെന്നറിയാവോ? ദേ, താൻ എത്ര കുത്തി കുത്തി ചോദിച്ചാലും ഞാനൊന്നും പറയില്ല. തൽക്കാലം ഇത്രമാത്രം താൻ അറിഞ്ഞാൽ മതി. മുത്തിന് ഒരു അമ്മയുണ്ട്, നിലയും വിലയുമുള്ളൊരമ്മ. നോക്കിയേ, താൻ കൂടുതലൊന്നും ആലോചിക്കണ്ടോ? ആലോചിച്ചാലും ആളെ പിടികിട്ടില്ല. ചേട്ടാ, ആൾക്കാർക്ക് ഇങ്ങനെ മനപ്രയാസം ഉണ്ടാക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. തെളിച്ചു പറയോടോ, പറയേണ്ടവര് പറയും. ദാണ്ട അടക്കണ ചട്ടിങ്കലും. പിന്നെ അതിനിടയ്ക്ക് എന്റെ ഭയം എന്റെ പൊടിമോളയാ. എല്ലാം കഴിഞ്ഞ ശേഷം മോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എന്ത് ചെയ്യുന്നു നിശ്ചയമില്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. സ്വന്തം പേരക്കുട്ടി ജനിക്കുമ്പോ മറ്റൊരുത്തി ആ കുഞ്ഞിനെ തടസ്സമാവാതിരിക്കാൻ വേണ്ടിയാ. എന്താ വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായ? ആ പാണ്ഡവന്റെ ജീവിതകാലം മുഴുവൻ കൂടെ തന്നെ കാണും. എനിക്കൊന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ? വെറുതെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? മുത്തിനെ ആവശ്യപ്പെട്ട് വന്ന സ്ത്രീ പറഞ്ഞതൊക്കെ സത്യമാണ്. അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പെൺകുഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ മോള് തന്നെയാണോ സാറേ മുത്തുമോള്? ഇത്രയും നാള് മോളെ കളഞ്ഞിട്ടാണെന്ന് അമ്മയ്ക്ക് ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായത്? അവരൊക്കെ ഒരു അമ്മയാണോ അഭിയേട്ട? അവരല്ല, അവരുടെ ബന്ധുക്കളാണ് കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞത്. ചതിയിൽപ്പെട്ട അഞ്ജലി അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അമ്മ അറിയാതെയാണ് ആ കുഞ്ഞിനെ കളഞ്ഞതെങ്കിൽ അവര് നിരപരാധിയല്ലേ? അതുകൊണ്ടാ പറഞ്ഞത് അവരുടെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നാ ഗായത്രി മോളത് അംഗീകരിക്കില്ല. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, അത് അംഗീകരിപ്പിക്കാൻ. അതറിയാവുന്ന നമ്മള് പറയേണ്ടത് പറയാതിരിക്കരുത്. മുത്തുമോള് അവരുടേതാണെന്ന് തോന്നുന്നു മേഡം. മോൾ അവരുടേതാണെങ്കിലും മോൾക്കിനി അവരെ അമ്മയായിട്ട് കരുതാൻ പറ്റുമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമാന സംഭവങ്ങള് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. സ്വന്തമെന്ന് കരുതി വളർത്തിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ പേരില് സമനില തെറ്റിയ അമ്മമാര് പോലുമുണ്ട്. ഇവിടെ അവരെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോ ഗായത്രിയും ഗണേശനും ഭാഗ്യം ചെയ്തവരാ. അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ. മുത്തുമോളെ വിട്ടുകൊടുക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. എങ്കിലും ആ രംഗം കണ്ടു നിൽക്കാൻ എനിക്ക് പോലും കഴിയില്ല. അപ്പൊ അവരുടെ കാര്യമോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞിനെ കാണാത്തതിന്റെ പേരില് സമനില തെറ്റിയ ഒരു അമ്മയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നീ ഗായത്രി കണ്ട് സംസാരിക്കേ. അവളുടെ മുന്നിൽ സെന്റിമെന്റൽ ആകാതെ
വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്ക്. മെച്ചൂരിറ്റി എത്താത്ത കുട്ടിയാ. നാളെ കോടതിയും കേസും വഴക്കൊക്കെ ഉണ്ടായാൽ കുട്ടിയെ ആ സ്ത്രീക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് ചെയ്യാനുള്ളത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ അവളോട് സംസാരിക്കാം ഇപ്പൊ തന്നെ. സാറിന് സന്തോഷമായല്ലോ. ഇനിയിപ്പോ മുത്തുമോളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഒരു വഴക്കുണ്ടാവില്ലല്ലോ. ഞാൻ ദേഷ്യപ്പെടുന്നത് ബാലയുടെ സ്വഭാവം കണ്ടിട്ടാ. മുത്തുമോളോട് അവള് കൂടുതൽ അടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയമാ. എന്ന് കരുതി എനിക്ക് മോളോട് സ്നേഹമില്ലാന്ന് കരുതണ്ട. ആ മോളെ ആർക്കും വെറുക്കാൻ കഴിയില്ല. നീരസം കാട്ടുമ്പോഴും എന്റെ ഉള്ളിലും ആ മോളുണ്ടോ? സ്ത്രീക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോ അവര് പറയുന്നത് സത്യമല്ലാന്ന് കരുതാനാവില്ല. അതുകൊണ്ട് മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തില് മോള് കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കണം. ബാലിച്ച എന്റെ സ്വന്തം ചേച്ചിയായിരുന്നിട്ടും ഒരു സമയത്ത് ഞാൻ എന്റെ മോളെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. മോളെ ചേച്ചിക്കൊപ്പം ഒരു ദിവസം പോലും വിട്ടുതരാൻ എനിക്ക് മടിയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ എവിടെ നിന്നോ കയറി വന്ന ഒരുത്തിക്കൊപ്പം എന്റെ മോളെ വിടണോ? അവർക്ക് ഞാൻ എന്റെ മോളെ എറിഞ്ഞു കൊടുക്കണോ? അഞ്ജലി മുത്തിന്റെ അമ്മയല്ലെന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്താ മനസ്സിലാവാത്ത? പിന്നെ അവരെന്തിനാ മോളുടെ പേരിൽ അവകാശവാദം ഉന്നയിച്ചോണ്ട് വരുന്നത്? ഇപ്പോഴും അവര് പിന്തിരിഞ്ഞിട്ടില്ലല്ലോ. അഭയേട്ടനും ഞാനും ഒക്കെ ഇരിക്കുന്ന കസേരയെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാവും. കഥകൾ ഉണ്ടാക്കി വരുന്നവരാണെങ്കിൽ ഒന്ന് ഭയക്കും. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. എന്റെ ചേച്ചി മുത്തിനെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെ ഉണ്ട്. അത് ചേച്ചിക്കും അറിയാലോ. അവരാരോ മുൻകൂട്ടി ചെയ്ത ചതിയാ ഇത്. എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മുഖം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഗണേശനെ, ചേച്ചിയുടെ സംസാരം കേൾക്കണ്ട. അന്ന് ചേച്ചി ഇവിടെ വന്നിട്ട് പോയ ശേഷം നന്നായി ചേച്ചിയെ വിമർശിച്ചിരുന്നു. എന്തിനാന്നോ എവിടെ നിന്നോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി ഇങ്ങനെ ചേച്ചി ഞങ്ങളോട് ബാധിച്ചതിന്. മോളെ, അവൾ ആരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട് ചേച്ചി? ആർക്കോ വേണ്ടി മുത്തിന്റെ അമ്മയായി അഭിനയിക്ക ഇപ്പോ. അപ്പോഴും ഞാൻ പറഞ്ഞത് നിന്റെ ഓർമ്മയിൽ വേണം. വ്യക്തമായ തെളിവോടെ ആ സ്ത്രീ വന്നാൽ മോളെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ കോടതി കേസ് വഴക്ക്. ഒടുവിലോ യഥാർത്ഥ അമ്മയ്ക്ക് മകളെ കിട്ടുകയും ചെയ്യും. അവള് തെളിവ് നിരത്തട്ടെ, മുത്തിന്റെ അമ്മയാണെന്ന് പ്രൂവ് ചെയ്യട്ടെ. എങ്കി കേസും വഴക്കും ഒന്നും വേണ്ട. കോടതിയിലേക്കും ഈ വിഷയം വലിച്ചഴക്കണ്ട. ഞാൻ വിട്ടുകൊടുക്കാം മുത്തുമോളെ. പിന്നെ ഒരു കാര്യം, ഇനിയും ചേച്ചിയെ കാണാൻ അവള് വന്നെന്നിരിക്കാം. അവിടെ അവളുടെ സംസാരം കേട്ട് മനസ്സലിയരുത്. ആട്ടിവിടണം. എനിക്കതിന് കഴിയില്ല മോളെ. പ്രത്യേകിച്ചും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. ആ സ്ത്രീയുടെ കണ്ണീര് കണ്ട പിന്നെ എന്റെ നെഞ്ചിൽ അതൊരു ഭാരം എടുത്തു വെച്ചതുപോലെയാവും. ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞാൻ തളർന്നുപോയി. നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് വേദനയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഓരോന്നിങ്ങനെ വന്ന് പറയുന്നതും അതുകൊണ്ട്. ഒരമ്മയുടെ അവകാശം ആർക്കും നിഷേധിക്കാനാവില്ല. പ്രസവിച്ച അമ്മയുടെ കണ്ണീരിനപ്പുറം വരില്ല മറ്റൊന്നും. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട എനിക്ക് അതറിയാം സ്വന്തം അനുഭവത്തിലൂടെ. Thank you.
പോകേണ്ടി വരുവടി. അവക്ക് പോകേണ്ടി വരും. അതിന്റെ ആക്കം കൂട്ടാനാ ചേച്ചി അനിയത്തിയെ കാണാൻ വന്നത്. സ്വന്തം അമ്മയ്ക്കപ്പുറം വളർത്തമ്മയ്ക്കും മുത്തിന്റെ മേലെ എന്തവകാശമുള്ളത്? എങ്ങനെങ്കിലും അവളങ്ങ് പോയാ മതിയായിരുന്നു. ആരൊക്കെ ഉപദേശങ്ങളുമായിട്ട് വന്നിട്ടും അതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ ഒരുത്തി. അഞ്ജലി എന്ന പെണ്ണ് കള്ളമാണെന്നല്ലേ പറയുന്നേ? ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ആ വഴിയും കൂടി തേടിയ ശേഷം സകല തെളിവുകളും ഹാജരാക്കിയ ഇവൾക്ക് കുട്ടിയെ കൊടുക്കാതിരിക്കാൻ പറ്റൂ? അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ട അവസ്ഥ ഈ കേസിൽ ഉണ്ടാവൂ? അങ്ങനെ വന്ന കാര്യങ്ങൾ കൂടുന്നു എന്നുവച്ചാ? അല്ലടി, ഇനി ശാസ്ത്രീയ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ അഞ്ജലി എന്ന പെണ്ണ് മുത്തിന്റെ അമ്മയല്ല എന്ന് വിധി വന്നാലോ? അയ്യോ, അങ്ങനൊരു അപകടത്തിന് സാധ്യതയുണ്ടോ? എനിക്കറിയാം മനുഷ്യ, ഇത് നിങ്ങളും ആ ശേഖരേട്ടനും സത്യശീലനും കൂടി ഒപ്പിച്ചതാണെന്ന്. അതിന്റെ സൂചനകൾ നിങ്ങൾ തന്നെ എനിക്ക് തന്നല്ലോ. പിന്നെ ഇടയ്ക്ക് അഞ്ജലി വന്ന് കരയും പറയുകയും ഒക്കെ ചെയ്തപ്പോഴേ മുത്ത് അവളുടെ സ്വന്തം കുഞ്ഞാണെന്ന് തോന്നിപ്പോയി. എന്നുവച്ചാലേ എന്തൊരു അഭിനയായിരുന്നു! അക്കാര്യത്തിൽ നിന്നെ പോലും തോപ്പിച്ചു കളഞ്ഞില്ലയോ? അതിനിയും തുടരും. നമ്മൾ പിന്നിൽ നിന്ന് പ്രഷർ ചെലുത്തിയാൽ മതി, അപ്പൊ കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നോളും. എത്രയോ നാളായി അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. എത്രയോ നാളായി അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. അതിനുവേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. ബാലയെ അബിയും കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന നിലപാടിലായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവും. ഗായത്രിയുടെയും ഗണേശന്റെയും ശബ്ദം മൊത്തം ആരവത്തിനിടയിൽ നേർത്ത് ഇല്ലാതായിക്കോളും. എടീ, സ്വന്തം കുഞ്ഞ് നിന്റെ അനിയത്തിയുടെ വയറ്റിൽ വളരുകയാണ്. അങ്ങനെയുള്ളപ്പോ അവള് കുറച്ചുകൂടെ പക്വതയുള്ള ഒരു പെൺകുട്ടി ആവണം. ഒരമ്മയുടെ ഭാരം അതെത്രയെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് അവളുടെ കുഞ്ഞിന്റെ ജനനത്തിന് പോലും ഗുണമേ ചെയ്യൂ. ഇതൊക്കെ പറഞ്ഞ അവൾക്ക് മനസ്സിലാവണ്ടേ? ഗണേശനും ഗായത്രിയും നിന്നടുത്ത് തന്നെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മുത്തിന്റെ അമ്മ നിയമത്തിന്റെ സഹായം തേടും. ശാസ്ത്രീയമായി കുഞ്ഞ് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ആരൊക്കെ കിടന്ന് അലമുറയിട്ടാലും രക്ഷയില്ല. കുഞ്ഞിനെ അതിന്റെ അമ്മ തന്നെ കൊണ്ടുപോകും. ഈ രീതിയിലൊക്കെ അവളോട് ഞാൻ സംസാരിച്ചല്ലോ, പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ടും കേൾക്കുന്നില്ല എന്ന് വെച്ചാ എന്താ ചെയ്യ? എന്നിട്ടും അവൾ തറപ്പിച്ച് പറയ ആ സ്ത്രീ മുത്തിന്റെ അമ്മയല്ല എന്ന്. അതാ സത്യം, അവൾ എന്റെ മുത്തുമോളുടെ അമ്മയല്ല. ഞാൻ മുത്തശ്ശനോട് ഇന്നേ വരെ എതിർത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവർക്കും പരസ്പരം സ്നേഹവും വിട്ടുപിരിയാൻ കഴിയാത്ത അടുപ്പവും ഒക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടേതല്ലാത്തത് നമുക്ക് വേണം, നമുക്കൊപ്പം നിൽക്കണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അത്ര സ്വാർത്ഥത്തിലേക്ക് നമ്മൾ മനുഷ്യർ പോവാൻ പാടില്ല. ദൈവം നേരത്തെ കണ്ടിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇനിയൊരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച നേരത്ത് ഗായത്രിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവാൻ പോകുന്നത്. ഏതൊരമ്മയ്ക്കും സ്വന്തം കുഞ്ഞ് വിലപ്പെട്ടതാണ് മുത്തശ്ശ. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, മുത്ത് നിങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാൻ എന്ത് തെളിവാ നിങ്ങളുടെ പക്കലുള്ളതെന്ന്. അവര് പറഞ്ഞ ഉത്തരം 100% സത്യമാണ്. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, മുത്ത് നിങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാൻ എന്ത് തെളിവാ നിങ്ങളുടെ പക്കലുള്ളതെന്ന്. അവര് പറഞ്ഞ ഉത്തരം 100% സത്യമാണ്. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ തെളിവുകൾ നിരത്തേണ്ട കാര്യമൊന്നുമില്ല. നൊന്ത് പ്രസവിച്ച മകൾ അരികിലേക്ക് വരുമ്പോ അവൾക്കതറിയാൻ സാധിക്കും. അമ്മയുടെ ഹൃദയം
ആ നേരത്തെ തുടിക്കും. മുത്ത് എന്റെ മകളല്ല, എന്നിട്ടെന്തേ ആ മോൾ എന്റെ അരികിലേക്ക് വരുമ്പോ ഇത്തരം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴും. അപ്പോ സ്വന്തം അമ്മയുടെ കാര്യോ? ഒരിക്കൽ പ്രാണൻ പോയി, മുത്തനെ വിട്ട് പഞ്ചാബിലേക്ക് പോയപ്പോ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ എനിക്ക് ഗായത്രിമോളുടെ കണ്ണുനീര് മാത്രം കാണാൻ പറ്റുന്നില്ല മുത്തശ്ശ. ഇവിടെ വികാരത്തിന് സ്ഥാനമില്ല മുത്തശ്ശ, ന്യായത്തിന്റെ ഭാഗത്ത് നിന്നേ മതിയാവൂ. എങ്കിൽ കടന്നു വന്നവളോ ശാസ്ത്രീയമായി തെളിയിക്കട്ടെ മുത്തവളുടെ കുഞ്ഞാണെന്ന്. അപ്പോൾ അവൾക്ക് മോളെ കൊടുക്കാൻ ആരും പറയണ്ട, ഗായത്രി മോൾ അതിന് തയ്യാറാവും. അല്ലാതെ കേവലം കണ്ണീര് കണ്ടിട്ടോ നല്ല വാക്കുകൾ കേട്ടിട്ടോ അലിയില്ല ഗായത്രി മോളുടെ മനസ്സ്. അതിന്റെയൊക്കെ ബലത്തിൽ മോള് മുത്തിനെ അവൾക്ക് വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അതിനുവേണ്ടി ഗായത്രി മോളെ നിർബന്ധിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോ മനുഷ്യർക്ക് സ്വാർത്ഥത കൂടുന്നു പറയുന്നത് എത്ര ശരിയാ. നിന്റെ മുത്തശ്ശനിപ്പോ അതിന്റെ ആൾ രൂപമാ, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. മുത്തിനിന്നറിയാം ഗായത്രി തന്റെ പെറ്റമ്മയല്ല എന്ന്. എന്നാൽ ആ പെറ്റമ്മ ആരാണെന്ന് ഈ മുത്തറിയുന്നു. ദൈവം അതറിയിക്കുന്നു. അകത്തിരിക്കുന്നവളോട് പോയി പറ, മോളുടെ അമ്മ മോളിപ്പോ ബാലയമ്മ എന്ന് വിളിക്കുന്ന ബാലയാണെന്ന്. എന്താ ഇത്ര സന്തോഷം? എനിക്ക് ഒരമ്മയുണ്ട്, എന്റെ സ്വന്തം അമ്മ.